ഞാൻ കൊറേ കാലത്തിന് ശേഷമാണ് 17-18 ഈ ഒരു മോഡൽ വണ്ടി കാണുന്നത്. ZDI+ ഹൈബ്രിഡ് അതായത് അന്ന് ഇറങ്ങിയതിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു ഡീസൽ പോളോ ആണെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ 1.5 അല്ലേ ഇത്? 1.5 വരുന്ന പോളോ ആണ്. പിന്നെ ഓവറോൾ എന്താ പറയാ, ഏകദേശം കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിൽ ഒരു 18-20 മൈലേജ് ഇടുന്ന ഒരു കിട്ടുമല്ലേ? 2018 ആണ് ചോദിക്കുന്നത്. ഡീസൽ വണ്ടിയാണ്. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം നല്ല വണ്ടികൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ എന്നുള്ളത് നമ്മുടെ തൃശ്ശൂരൊക്കെ പോകുമ്പോൾ നമ്മുടെ എടപ്പാൾ കഴിഞ്ഞിട്ട് ചങ്ങരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ചങ്ങരംകുളത്തുള്ള നമ്മുടെ ബോസ് മോട്ടോ വേൾഡിലാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഇത് കാണിക്കാനായിട്ട് കുറച്ചധികം നല്ല വണ്ടികൾ നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 10-40 വണ്ടികളോളം സ്റ്റോക്ക് ഉണ്ട്. അതിനകത്ത് കുറച്ചധികം നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. ഓട്ടോമാറ്റിക്, പെട്രോള്, ഡീസൽ, മാനുവൽ, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഇതേ പുതുപുത്തൻ ഒരു എർട്ടിഗ ഒക്കെ കിടക്കേണ്ടത് ഡീസലാണ്. ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നല്ലൊരു യൂസ് ചെയ്യാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങ് പോലെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ ഒക്കെ നല്ല ഓഫറുകൾ, അതായത് വളരെ വില കുറച്ചൊക്കെയാണ് നിലവിൽ ഇവരുടെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് അധികം എന്താ പറയുക, പുതിയൊരു വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന, മിക്കവാറും വണ്ടികളെല്ലാം സിംഗിൾ ഓണറാണ്, അതുപോലെ തന്നെ ലോ കിലോമീറ്റർ ഓടിയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കയറി നോക്കിക്കോളൂ. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ, ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ക്രിസ്മസും ന്യൂ ഇയറും ആശംസിക്കുന്നു കേട്ടോ. കാര്യങ്ങളൊക്കെ ഗംഭീരമാവട്ടെ. ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പം എന്തായാലും നമ്മുടെ ബോസ് മോട്ടോ വേൾഡില് ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ഒരുപാട് വണ്ടികൾ കയറിയിട്ടുണ്ട് അല്ലേ. നമുക്ക് നല്ല ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ? വില കുറച്ച് കൊടുക്കാം. അടിപൊളി. അപ്പൊ എന്തായാലും നല്ല യൂസ് ചെയ്യാർ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഒരുപാട് അധികം വണ്ടികളുണ്ട്. സ്വിഫ്റ്റ് ഒരു 4-5 സ്വിഫ്റ്റ് തന്നെ ഉണ്ടല്ലേ. പഴയതും ഉണ്ട് അല്ലേ. ഡീസലും പെട്രോളും എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ ഷബീബാണ് കേട്ടോ. ഷബീബ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇവരുടെ പുതിയ ഷോറൂമാണ്. ഇവിടുത്തെ ഒരു വീഡിയോ നമ്മൾ കുറച്ച് 2-3 മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പോഴാണ് പിന്നത്തെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു അൾട്ടോയും തുടങ്ങിയാലോ. അൾട്ടോ ന്യൂ മോഡൽ ആണല്ലോ. ഏതാ? അതെ, 2021 മോഡൽ, സിംഗിൾ ഓണർ, ആകെ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അല്ലേ. ഓക്കെ. അതായത് എന്താ പറയാ, എക്സ്ട്രാ സെന്റർ ലോക്കും കീയും കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. എത്ര ഓടിയിട്ടുണ്ട്? 30,000 കിലോമീറ്റർ, 33,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ആകെ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സെക്കൻഡ് ജാവി സർവീസ് ബുക്ക് എല്ലാം ഉള്ളത് എല്ലാം ഉണ്ട് അല്ലേ. നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് പുതിയത് എടുക്കാൻ കിട്ടില്ല. ഇനി ആകെപ്പാട് ഇത് കിട്ടുകയാണെങ്കിൽ യൂസ്ഡേ കിട്ടുള്ളൂ അല്ലേ. യൂസ്ഡേ ആയിട്ടുള്ളൂ. അതെ, കേട്ടനെ വരുന്നുള്ളൂ. അതിൽ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും ആ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. AC പവർ സ്റ്റിയറിംഗ്, 2-door പവർ വിൻഡോ എല്ലാം വരും അല്ലേ. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 365,000. 365,000 രൂപ. അത് പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ചെയ്തു കൊടുക്കാം. മോഡൽ ഏതായിരുന്നു പറഞ്ഞാൽ? 2021 അല്ലേ. 365,000 രൂപയാണ് 2021 വണ്ടിക്ക് ചോദിക്കുന്നത്. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ്. മാക്സിമം നിങ്ങൾ കുറച്ച് തരും കേട്ടോ. അപ്പൊ എന്തായാലും പ്രൈസിന്റെ കാര്യത്തിലൊന്നും വിഷയമാക്കണ്ട. പിന്നെ ലോൺ കയറുമോ? ലോൺ കയറും. 3 ലക്ഷം എന്തായാലും കയറും. പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോ. ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കണം കേട്ടോ. നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു എക്സ്ട്രാ പരിഗണന എന്തായാലും ഉണ്ടാവും. താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു സ്വിഫ്റ്റ് കിടക്കുന്നുണ്ടല്ലോ. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2020 മോഡലാണ്. 2020 ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഇതിനൊരു റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഓണർഷിപ്പ് തന്നെയാണ്. 40,000 ഓടിയിട്ടുള്ളൂ. 2020 രജിസ്റ്റർ ചെയ്ത് മാനുഫാക്ചറും 20 അല്ലേ. 40,000 കിലോമീറ്റർ ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതൊക്കെ ഗ്യാരണ്ടി നമുക്ക് കൊടുക്കില്ല. അടിപൊളി. അതേപോലെ റീപ്ലേസ്മെന്റ് നമുക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല. തിരിച്ചെടുക്കാൻ. അതെ അതെ അതെ. അതുപോലെ തന്നെ ഇന്റീരിയറൊക്കെ നല്ല കിടിലൻ ഇന്റീരിയർ ആണ്. സീറ്റ് കവറും കമ്പനി തന്നെയല്ലേ സാധനം? ഇത് കമ്പനി തന്നെ ചെയ്യുന്നതാണ്. അതെ അതെ. ഇത് ശരിക്കും VXI ആണ് അല്ലേ. മിഡിൽ ഓപ്ഷൻ ആണ്. എന്നിരുന്നാലും സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് എത്ര വില വരുന്നേ? ഇത് നമുക്ക് 6,45 ഫൈനൽ ചെയ്തു കൊടുക്കാം. 6,45,000. അത് നെഗോഷ്യബിൾ ആണോ? ഇനി എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്തു കൊടുക്കാം. പിന്നെ 2020 മോഡലും കൂടി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ആലോചിക്കണം.
കിലോമീറ്ററുമാണ്. അപ്പൊ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു ഡീസൽ പോളോ ആണെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ 1.5 അല്ലേ ഇത്? 1.5 വരുന്ന പോളോ ആണ്. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2018 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് കമ്പനി വാറന്റി ഉണ്ട്, സർവീസ് വാറന്റി. അടുത്ത വർഷം 6-ാം മാസം വരെ, 24-ാം തീയതി വരെ. അത് എക്സ്റ്റൻഡ് വാറന്റി എടുത്താൽ എക്സ്റ്റൻഡ് വാറന്റി എടുത്താൽ മതി. ഓക്കെ, 5 ഇയർ വാറന്റി ഉണ്ടായിരുന്ന കഴിഞ്ഞിട്ട് 1 ഇയറും കൂടി അവർ എക്സ്റ്റൻഡ് എക്സ്റ്റൻഡ് ചെയ്തു. 2018 മോഡലാണ്, മോഡൽ കൂടിയ വണ്ടിയാണ്. ഡീസൽ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 93 ഓടിയുണ്ട്, 90 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വണ്ടി പക്ക വണ്ടിയാന്ന് പറയാം. പക്ക വണ്ടിയാണ്. ഇപ്പൊ സെൻസർ ആണെങ്കിലും വൈപ്പർ ബ്ലേഡ് ആണെങ്കിലും മാറണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. പൈസ കൊടുക്കണ്ട, അടിപൊളി. അപ്പൊ എന്തായാലും നല്ല മോഡൽ കൂടിയിട്ടുള്ള ഒരു ഡീസൽ പോളോ ഈ സാധനം ഒക്കെ കിട്ടുമ്പോ വാങ്ങിക്കോളൂ. ഈ മോഡൽ കൂടിയ വണ്ടി ഒന്നും ഇപ്പൊ കാണാൻ തന്നെ കിട്ടാറില്ല. കംഫർട്ട് ലൈൻ ആണ് അലോയിൽ ചെയ്തിട്ടുണ്ട്. അതെ അതെ, സെക്കൻഡ് ജാവി, അതുപോലെ തന്നെ സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ. അതെ അതെ, എസി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ ഉണ്ടാവില്ല, എല്ലാം വരും. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ, ഒന്നും റീപ്ലേസ് ഇല്ല. നീറ്റ് വണ്ടി, നീറ്റ് വണ്ടി. ഇത് നമുക്ക് എത്ര കൊടുക്ക? ഇത് നമുക്ക് 640,000 കൊടുക്കാം. 640. ഓക്കെ, 15,000 വില തന്നെ വരുന്നുണ്ട്. 2018 മോഡൽ അല്ലേ ഇത്? 1,500 സിസി ഉണ്ട്. അതെ അതെ, 20 അടുത്ത് മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും, നിങ്ങൾ നോക്കോ. അതായത് വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വണ്ടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാറ്റഗറി നമ്മൾ വാറന്റി. വാറന്റി ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഇനിയിപ്പോ 1 വർഷം കൂടി വാറന്റി എടുക്കുന്ന ഒരാളാണെങ്കിൽ 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ധൈര്യമായിട്ട് എടുക്കാം, ഒരു കംപ്ലൈന്റും വരാനൊന്നും ഇല്ല. പിന്നെ പറഞ്ഞാൽ വലിയ ഓട്ടോ ഓടിയിട്ടില്ല, 2018 അപേക്ഷ ഓടിയിട്ടുണ്ട്, പക്ഷെ കിലോമീറ്റർ വൈസ് വലിയ ഓട്ടോ അല്ല. എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി ഈ പറഞ്ഞ ഐട്ടനാണെങ്കിലോ, ഇത് ഐട്ടൺ ഗ്രാൻഡ് 2015 സ്പോർട്സ്. 15 സ്പോർട്സ് ആണല്ലേ. 15 മോഡൽ സ്പോർട്സ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 48,000 ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. 48,000 പെട്രോൾ ആണല്ലോ അല്ലേ? പെട്രോൾ. ഓക്കെ, കിലോമീറ്റർ ഒക്കെ ജെനുവിൻ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ആക്സിഡന്റ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ എസി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, മിറർ അറേഞ്ച്മെന്റ് എല്ലാം വരും അല്ലേ? മിറർ ഫോൾഡ് വരും. ആ, മിറർ ഫോൾഡിംഗും വരും. അതെ അതെ, ലോക്ക് ചെയ്യുമ്പോൾ 15 ആവുമ്പോൾ മ്യൂസിക് സിസ്റ്റം, ഫോൾഡും വരും. അതെ അതെ അതെ, ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ്. സീറ്റോറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ടയർ ഭാഗങ്ങളാണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല കട്ടിയുള്ള ടയറാണ്. ഇത് 40,000 പ്രോപ്പർ ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ? ഹിസ്റ്ററി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓടിച്ചു നോക്കണോ? ഓടിച്ചു നോക്കാം. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണോ? കൊണ്ടുപോവാം. എങ്ങനെ ചെക്ക് ചെയ്യാം? മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഇതിപ്പോ എത്ര പുതിയ വണ്ടിയാന്ന് പറഞ്ഞാലും നാളെ ഒരു വർത്തമാനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് തയ്യാറാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. ഇതിനെന്താ വില വരുന്നത്? 15? ഇത് നമുക്ക് 370,000. 370? കുറയാണ്ടോ? ഇതില് ചെയ്തു കൊടുക്കാം അല്ലെ. 370,000 രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ്. എങ്ങനെ പോയാലും ഒരു 300,000 രൂപ ലോൺ കയറും. ലോൺ എന്തായാലും കിട്ടും അല്ലെ. പ്രൊഫൈൽ അനുസരിച്ച് ചിലപ്പോ അതിൽ കൂടുതൽ കിട്ടും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി ഈ പറഞ്ഞ ഇത് ഡീസലാണോ? ഡീസലാണ്. 2018 VDI ആണ് അല്ലേ. അതായത് 18 മോഡൽ ന്യൂ ഷേപ്പ് വന്ന VDI വണ്ടിയാണ്. ഇത് ഓട്ടോ എത്രയാ? ഇതും 90,000 ഒന്നും മാറിയിട്ടില്ല. ചെറിയ ബമ്പറിലൊക്കെ ഈ പറഞ്ഞ പോലെ നോർമലി വരുന്ന ടച്ചപ്പുകൾ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഇത്ര ഓടുമ്പോ സ്വാഭാവികമായിട്ടും വരും. അതെ അതെ. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഫ്രണ്ടിൽ ഏകദേശം ഫ്രണ്ടും ബാക്കിൽ നമുക്ക് കുറവുണ്ട്, നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചേഞ്ച് ചെയ്ത് കൊടുക്കും, പുതിയ ടയർ ഇട്ട് കൊടുക്കും. പുതിയ ഇട്ട് കൊടുക്കും, അടിപൊളി. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ, ഒന്നും കുറ്റം ഒന്നും പറയാനില്ല. കളറിൽ ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 630 ഫൈനലി ചെയ്തു. 2018 630 ആണ് ചോദിക്കുന്നത്. ഡീസൽ വണ്ടിയാണ്, മാനുവൽ അല്ലേ? നെഗോഷ്യബിൾ ആവുമോ? എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കും, ചെയ്തു കൊടുക്കാം അല്ലേ. അപ്പൊ എന്തായാലും 630,000 രൂപ ഡീസൽ വണ്ടി, 90,000 കിലോമീറ്റർ ഓടിയത്, ഏകദേശം 20 മൈലേജ് കിട്ടണം. കൺഫേം ആണ്. ഓക്കെ, എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെട്രോൾ സ്വിഫ്റ്റ്, അത് ന്യൂ മോഡൽ ബേസ് മോഡൽ വേണമെങ്കിൽ അല്ലേ, കുറച്ചുകൂടി വില കുറച്ചിട്ട് മോഡൽ കൂടിയ വണ്ടി. ഇത് ഏതാ മോഡൽ? ഇത് 2021 LXi സിംഗിൾ ഓണർഷിപ്പ്. LXi സിംഗിൾ ഓണർഷിപ്പ് അല്ലേ. LXi ആയതുകൊണ്ട് തന്നെ എസിയും പവർ സ്റ്റിയറിംഗും മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഡോർ പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ബാക്കി ബാക്കിലെ ഡോർ പവർ വിൻഡോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സെന്റർ ലോക്ക് ഉണ്ടാവില്ല, എക്സ്ട്രാ ചെയ്തതാണ്. റിമോട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ 21 മോഡൽ ഉണ്ട്, അതാണ് ഏറ്റവും വലിയ ഗുണം. ഇത് എത്ര ഓടിയിട്ടുണ്ട്? 1-3-2021 എക്സാക്ട് ഡെലിവറി ഡേറ്റ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല. കമ്പനി വന്ന സീറ്റ് ആണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല, വൃത്തിയുണ്ട് കേട്ടോ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം?
ഇത് നമുക്ക് 580,000 കൊടുക്കാം. അതായത് 2021 വണ്ടി 70,000 കിലോമീറ്റർ ഓടിയത് 580,000 രൂപ നെഗോഷ്യബിൾ ആണ്. എങ്ങനെ നോക്കിയാലും ഒരു 5,00,000 ലോൺ കിട്ടും. 21 വണ്ടിയല്ലേ, നിങ്ങളുടെ പ്രൊഫൈല് പക്കയാണെ ഒരു പക്ഷേ ഫുൾ ലോണും കേറിയേക്കാം, അത് നമ്മൾ ഉറപ്പ് പറയില്ല, നിങ്ങൾ ചെക്ക് ചെയ്യുക. 5,50,000 ഉള്ളിൽ കൺഫേം ആണ്. പ്രൊഫൈൽ അനുസരിച്ചിട്ട് വേരിയേഷൻ വരും, വേരിയേഷൻ വരും അല്ലേ. ഓക്കെ, പിന്നെ എന്തായാലും മോഡൽ ഉള്ളതുകൊണ്ട് വണ്ടിക്ക് എന്തായാലും കിട്ടും കേട്ടോ, അത് നിങ്ങൾ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണുള്ള സെയിം സാധനമാണോ? സെയിം അല്ല, ഇത് VXI ആണ്. 2020 മാനുഫാക്ചറിംഗ് ആണ്. 21 രജിസ്ട്രേഷൻ. 21 രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ. ഇതിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? സെയിം ആണ്, ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ബാറ്ററി ഇപ്പോൾ മാറിയുണ്ട്, പുതിയ ബാറ്ററിയാണ്. അതെ അല്ലേ, 40,000 കിലോമീറ്റർ ഓടില്ല. 40 ഓടിയിട്ടുള്ളൂ. ഓക്കെ, VXI 2021 രജിസ്ട്രേഷനാ? 21 രജിസ്ട്രേഷൻ ആണ്, 20 മാനുഫാക്ചറിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും കൊള്ളാവുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ഇത് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 80% ഉണ്ട്. നല്ല ക്വാളിറ്റി. ലോ കിലോമീറ്റർ തന്നെ പറയാം അല്ലേ, സിംഗിൾ ഓണർ ആണ്. ഇവിടെ ഉള്ള ഒരുവിധം എല്ലാം സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് അല്ലേ. സിംഗിൾ ഓണർ തന്നെയാണ്, ഓൾമോസ്റ്റ് ഞാൻ തന്നെയാണ്. ഇതിന്റെ ഇന്റീരിയറൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഫോർവേഡ് പവർ വിൻഡോ, സെന്റർ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, റിമോട്ട്, കീ, എല്ലാ സാധനവും വരും അല്ലേ. അതെ അതെ അതെ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 6.5 ലക്ഷത്തിന് ഫൈനൽ കൊടുക്കാം. 6,50,000 രൂപ 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, 40,000 കിലോമീറ്ററോടെ VXI വണ്ടി, 6,50,000 രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇവിടെ ഒരു സെലേറിയോ ഉണ്ടല്ലോ. സെലേറിയോ 2019 മോഡല്, 19 ആണ്. ഇത് രണ്ടാമത്തെ ഓണറാണ്. എത്ര ഓടിയിട്ടുണ്ട്? 55,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. 55 55,000 കിലോമീറ്റർ ഓടിയ സെലേറിയോ സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ. VXI ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു കാര്യമായ സ്ക്രാച്ച് അല്ല, മറ്റേ റീപെയിന്റ് പോലും കാരണം പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീപെയിന്റ് ഒക്കെ ഈ കളറിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാം, അത് എവിടെയും കാണുന്നില്ല. എന്തായാലും ഇന്റീരിയർ ഒക്കെ നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നീറ്റ് ആണ് കേട്ടോ, നല്ല വൃത്തിയുണ്ട്, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 4,30,000 ഫൈനൽ ചെയ്തു. 4,30,000 രൂപ നെഗോഷ്യബിൾ ആണോ? ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി ചെയ്തു കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പൊ 4,30,000 രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മാനുവൽ വണ്ടി. അതെ, ഇതിനും ഏകദേശം ഒരു 16-17 മൈലേജ് കിട്ടും. 18 കിട്ടും അല്ലേ. 1000 CC ആയിരുന്നു. KC എഞ്ചിൻ പോലത്തെ സാധനമാണ്. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇനി ഇതാണെങ്കിൽ ജാസ് ആണെങ്കിലോ? ഹോണ്ടാ ജാസ് ഓട്ടോമാറ്റിക് 2017 V ഓട്ടോമാറ്റിക് ആണ്. V ഓട്ടോമാറ്റിക് CVT വരും അല്ലേ. പിന്നെ പെട്രോൾ അല്ലേ? പെട്രോൾ ആയതുകൊണ്ട് തന്നെ 15 ഉള്ളിൽ മൈലേജ് പെർഫോമൻസ് ഉണ്ടാവും. നല്ല രസമാണ് ഓടിക്കാൻ. VXI ആയതുകൊണ്ട് ലാഗോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് മോഡൽ ഏതാ പറഞ്ഞേ? 55,000 കിലോമീറ്റർ, രണ്ടാമത്തെ ഓണർഷിപ്പ്. ഓക്കെ, 55,000 ജെന്യൂൻ ആയിരിക്കും അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ, കറക്റ്റ് സർവീസ് ഉണ്ട് ഷോറൂമിൽ. പിന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ, ഒന്നുമില്ല, അപാകതകളൊന്നുമില്ല. ഇത് VXI-ന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ നേരെയാണ്, വി ആണ് അല്ലേ. വി ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ നേരെയാണ്. അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരും. അലോയ്സ് ഒക്കെ ഉണ്ട്. മെയിൻ ഗ്ലാസ് എന്താ മാറിയിട്ടുണ്ട്? മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അത് ഈ വൈപ്പർ ബ്ലേഡിന്റെ സ്ക്രാച്ച് കൊണ്ട് അങ്ങനെ മാറിയില്ല. അത് ലേഡി യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ്. അതെ അല്ലേ. അതിന്റെ ഹിസ്റ്ററി കിട്ടും? ഹിസ്റ്ററി ഷോറൂമിൽ നിന്ന് കിട്ടും. നമുക്ക് പോയി നോക്കിയാൽ നമ്മൾ ചെക്ക് ചെയ്തെടുത്തില്ല. അതേപോലെ ബാക്കി ഓവറോൾ വണ്ടി വൃത്തിയുണ്ട്. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 6,60,000 ഫൈനൽ ചെയ്തു. 6,60,000 രൂപ 2017 മോഡല് CVT ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി, ലോ കിലോമീറ്റർ. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡീസൽ സ്വിഫ്റ്റ്. അത് പഴയ മോഡൽ അല്ലേ? ഞാൻ കൊറേ കാലത്തിന് ശേഷമാണ് 17-18 ഈ ഒരു മോഡൽ വണ്ടി കാണുന്നത്. അങ്ങനെ എവിടെയും കാണാറില്ല. ഓക്കെ, ഇത് ഡീസൽ ആണെന്ന് പറഞ്ഞു. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,00,000 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ഉണ്ട്. അതുപോലെ ടൈം ബെൽറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഈ 1,00,000 പ്രോപ്പർ ആണല്ലോ അല്ലേ? പ്രോപ്പർ ആണ്. ഓക്കെ, 1,30,000 ആയിട്ടുണ്ട്. ആ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 70% ഉണ്ട്. മെയിൻ ഗ്ലാസ് കാര്യങ്ങൾ എന്തെങ്കിലും മാറി? റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പിലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 5,50,000. 5,50,000. 5,50,000 രൂപ. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, 17 മോഡല്, 18 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് കേട്ടോ. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ. പ്രോപ്പർ വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് ലോൺ എത്ര വരും? ഇത് നമുക്ക് 5,00,000 കൺഫേം ആയിട്ട്. കൺഫേം ആയിട്ട് മേലെ നമുക്ക് പ്രൊഫൈലി പറഞ്ഞ പോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അത്രയും വാലുവേഷൻ ഉള്ള വണ്ടിയാണ്, അത്രയും എൻക്വയറി ഉള്ള ഒരു വണ്ടിയും കൂടിയാണ്. അപ്പൊ ഇത്രയും മോഡൽ കൂടിയ വേറൊരു സ്വിഫ്റ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ സാധ്യതയില്ല. ഇതൊന്ന് നോക്കിക്കോളൂ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്ഷനിലും ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി ഈ വാഗണർ ആണെങ്കിലോ? വാഗണർ ഇത് 2015 മോഡൽ VXI. 15 മോഡൽ VXI ആണ്. ഓക്കെ, 15 മോഡൽ ആയതുകൊണ്ട് തന്നെ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
രണ്ടാമത്തെ ഓണർഷിപ്പിലാണുള്ളത്. 48,000 കിലോമീറ്ററോടെ രണ്ടാമത്തെ ഓണർഷിപ്പ് വണ്ടി. ടയർ വാങ്ങലൊക്കെ 70% മേലെയുണ്ട് അല്ലേ? എബോ എവറേജ് ടയറും കാര്യങ്ങളും. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നും. നീറ്റ് വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ ആണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് VX എന്നല്ലേ പറഞ്ഞേ? VX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക് എന്നിങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ വരും. വേറെ അപാകതകളൊന്നും ഇല്ല. അപാകതൊന്നുമില്ല, കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ എത്ര വില വയ്ക്കുന്നത്? ഇത് നമുക്ക് 360,000 ഫൈനൽ ചെയ്തു. 360,000 രൂപ. 2015 മോഡൽ അല്ലേ? കുറയാനുണ്ടോ അതിലെന്തെങ്കിലും? മാറ്റം, ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. മൂന്നും കിലോ കയറുമോ? വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു വാഗണർ. അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ, ഏകദേശം 3 ലക്ഷം രൂപ ലോണും കിട്ടും. അതുപോലെ തന്നെ ഈ കൈഗർ അല്ല, ട്രൈബർ ആണെങ്കിലും. ട്രൈബർ 7 സീറ്റർ. ഇത് 2021 മോഡൽ. 21 ആണ്. 21 സിംഗിൾ ഓണർ. പുതുപുത്ത വണ്ടിയാണ് അല്ലേ? അതേ വണ്ടിയാണ്. രണ്ടുള്ള ലൈറ്റ് ഉള്ളൂ. ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ 7/5/2021 ആണ്. അതെ, അതെ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഇത് ഫുൾ ഓപ്ഷൻ അല്ലല്ലോ? അല്ല, ഇത് RXT മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം. മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം. AC ഓപ്ഷൻ ഇല്ല. ഫോർഡർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, അങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ വരും. അതെ അതെ, കീല സെന്റിയും ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ ഫുൾ ഓപ്ഷനിലേക്കേ വരുള്ളൂ. ആക്സന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ആക്സന്റ് ഒന്നും. എത്ര ഓടിയിട്ടുണ്ട്? 30,000 കിലോമീറ്റർ ഓടിയിട്ടു. 30 ഓടിയിട്ടു അല്ലേ? അതായത് 7 സീറ്റർ വണ്ടിയിൽ അത്യാവശ്യം പെട്രോളിന് മൈലേജ് കിട്ടുന്ന ഇത് തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു 16-17 ഒക്കെ മൈലേജ് കിട്ടൂലേ? 16 എന്തായാലും കിട്ടും അല്ലേ? 7 സീറ്റർ വണ്ടി 6 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫൈനൽ പ്രൈസ് തരാൻ പറ്റും. അതെ അതെ, ഇത്രയും മോഡൽ കൂടിയ വണ്ടി 7 സീറ്റർ വേറെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ടയറൊക്കെ എനിക്ക് തന്നെ 30,000 ഓടി ടയറായിരുന്നു. ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 1 രൂപ കൊണ്ടുവരണ്ട, മുഴുവൻ പൈസ നിങ്ങൾക്ക് ലോൺ കിട്ടും. നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ അതാണ് ഹൈലൈറ്റ് അല്ലേ? അപാകത ഒന്നുമില്ല, പക്ക വണ്ടി. ഒന്ന് കോൺടാക്ട് ചെയ്തോ. അത്യാവശ്യം നല്ല മോഡലുള്ള, നല്ല വൃത്തിയുള്ള, ഫുൾ ഓപ്ഷനിലുള്ള ഒരു ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ എത്ര ഓടിയിട്ടുണ്ട്? 16 മോഡൽ. അതെ അതെ, 16 അപേക്ഷിച്ച് വലിയ ഓട്ടം പറയാനില്ല. നോർമലി ഇപ്പൊ 1 ലക്ഷത്തിനൊക്കെ മേലെ ഓടേണ്ട സമയമായി. അതെ അതെ, ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ, സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തി ഉണ്ട്, കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. അല്ല, അതെന്തായാലും ഉണ്ടാവും. വേറെ റീപ്ലേസ്മെന്റ് അപാകതകളൊന്നുമില്ല, അലോയ്സ് എക്സ്ട്രാ ചെയ്തതാണ്. അതെ അതെ അതെ. പിന്നെ ഓവറോൾ എന്താ പറയാ, ഏകദേശം കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ഒരു 18-20 മൈലേജ് ഇടുന്ന ഒരു കിട്ടും. ഓക്കെ, നമുക്ക് എന്ത് വില വരും? നമുക്ക് 7/30 ഫൈനൽ ചെയ്തു. 7,30,000 രൂപ. 2016 വണ്ടി അല്ലേ? 16 VDI 80 ഓടിയത് സിംഗിൾ ഓണർ ആണ്. അലോയ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഇത് കുറയാനുണ്ടോ റേറ്റ്? എന്തായാലും ചെറിയ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കുക അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം നെഗോഷ്യബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടി 7/30 അല്ലേ? നെഗോഷ്യബിൾ ആണ്. എന്തായാലും ഒരു 6.5 ലോൺ കിട്ടൂലേ? 6.5 എന്തായാലും കിട്ടും അല്ലേ? അപ്പൊ ഏകദേശം ഒരു 50-70 അതിന്റെ റേഞ്ചിൽ നിങ്ങൾ കൊണ്ടുവന്നാല് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വൃത്തിയുള്ള ഒരു വണ്ടിയും കൂടിയാണ്. അതേപോലെ തന്നെ ഇവിടെ പുതിയ ഒരു വണ്ടി കിടക്കുന്നുണ്ടല്ലോ. ഇത് 2019 ഹൈബ്രിഡ്. ഓ, ZDI+, അതായത് അന്ന് ഇറങ്ങിയതിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അതും 55,000 സിംഗിൾ ഓണർ. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. അതെ അതെ, അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരും. ഇതിന്റെ ഓപ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കീല സെന്ററി, ബട്ടൺ സ്റ്റാർട്ട്, ബാക്കിയുള്ള ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും. അതെ, ക്യാമറ ആണെങ്കിലും ആൻഡ്രോയിഡ് ഒക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ടാണ്. ഒക്കെ വരും അല്ലേ? കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞാൽ? 55. ജെനുവിൻ ആണല്ലോ അല്ലേ? ഓക്കെ, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി പുതു പുത്തൻ വണ്ടി. അതിന്റെ ആ ഒരു ഫ്രഷ്നെസ് അങ്ങനെ ഉണ്ടല്ലേ. രണ്ടാമത്തെ ടയർ ആണെന്ന് തോന്നുന്നു അല്ലേ? സെക്കൻഡ് ടയർ. അതും ഏകദേശം ഒരു 70% ഉള്ളൂ. പിന്നെ പെട്ടെന്ന് മാറണ്ട, മാറിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ക്വാളിറ്റി ഉള്ള വണ്ടി. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 11,90. ഇത് ഇറങ്ങിയപ്പോ എന്ത് വില ഉണ്ടായിരുന്നു അറിയോ? 11,90,000 രൂപയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. ഇതിപ്പോ നിങ്ങൾ പുതിയ തുറന്ന് എടുക്കണമെന്ന് ഓർത്ത് തല കുത്തി നിന്നാലും കിട്ടൂല, കാരണം നിർത്തിപ്പോയി. സിംഗിൾ ഓണർ അതിന്റെ കിലോമീറ്റർ ഓപ്ഷനെ വെച്ച് നോക്കുമ്പോ നല്ലൊരു ക്വാളിറ്റിയിൽ. അതെ അതെ, ഇത്രയും നല്ല വണ്ടി ചിലപ്പോ ഇനി കിട്ടാൻ സാധ്യത ഇല്ല എന്ന് തന്നെ പറയാട്ടോ. കാരണം അത്രയും ക്വാളിറ്റി കൊണ്ടുപോകാം. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തതാണ്. വാറണ്ടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ?
വാറന്റി നമുക്ക് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കണം കിട്ടുന്നതാണ് വേണമെങ്കിൽ ചെയ്യാം അല്ലേ. ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സെവൻ സീറ്ററിൽ 24 to 25 കിലോമീറ്ററാണ് കമ്പനി മൈലേജ് പറയുന്നത്. അപ്പൊ അതൊക്കെ കൺഫേം ആയിട്ടും കിട്ടുകയും ചെയ്യും. എന്തായാലും ഒന്ന് നോക്കിക്കോളൂ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇഗ്നിസ് ഏതാ മോഡല്? ഇത് 2022 മോഡലാണ്. 22 എനിക്ക് ബേസ് മോഡലാണ് തോന്നുന്നല്ലോ. ഇത് സിഗ്മയാണ്, അലോയില് ചെയ്തിട്ടുണ്ട്. ബേസ് മോഡൽ തന്നെ പറയാം അല്ലേ. ബേസ് ആണ് ഏറ്റവും ബേസ്, സിഗ്മ. ഇത് ടു ഡോർ വിൻഡോ വരുമോ? ടു ഡോർ വിൻഡോ കമ്പനി ഉണ്ടാവും. അപ്പൊ ടു ഡോർ പവർ വിൻഡോ, എസി പവർ സ്റ്റിയറിംഗ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. മ്യൂസിക് സിസ്റ്റം നോർമൽ കമ്പനി ഉണ്ടാവില്ല, എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ പഴയ മോഡലാണ്, വർക്കിംഗ് ആണല്ലോ അല്ലേ. വർക്കിംഗ് ആണ്, അടിപൊളി. അലോയ് വീൽസ് ഉണ്ട്, പിന്നെ ടയർ ലേശം കുറവാണ്. ടയർ കുറച്ച് കുറവുണ്ട്, ഒരു 60% കൂട്ടിയാൽ മതി. ഇത് എത്ര ഓടിയിട്ടുണ്ട്? 25 ഓടിയിട്ടുള്ളൂ. 25 ഓടിയിട്ടുള്ളൂ. ആ നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ ഇത്. പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ എന്ത് മൈലേജ് കിട്ടും? ഇതെന്തായാലും 18 മൈലേജ് കിട്ടും അല്ലേ. പിന്നെ ഇതിന് വേറൊരു കാര്യം എന്ന് പറയുന്നത്, അതെ അതെ, ഇത് നമ്മുടെ ആ റിച്ചിന്റെ ഒക്കെ ഒരു പകരക്കാരൻ. ഹൈറ്റ് ഉണ്ട്, സീറ്റിംഗ് കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ഉണ്ട്. പിന്നെ സ്ത്രീകൾക്കും എല്ലാവർക്കും പ്രിഫർ ചെയ്യാം. മാനുവൽ തന്നെയാണല്ലോ അല്ലേ. ഓക്കെ, നീറ്റ് വണ്ടി. ഇത് നമുക്ക് എന്ത് വില വരുന്നുണ്ട്? ഇത് നമുക്ക് 580,000. 580,000 രൂപ നീറ്റ് വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി. 580,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ മാക്സിമം ലോൺ കയറില്ലേ? അഞ്ചര എന്തായാലും കിട്ടും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു, ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് നോക്കിയാൽ മതി. ഇനി ഇവിടെ നല്ല അടിപൊളി ഒരു വണ്ടിയും കൂടി കിടക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഇത് നമ്മുടെ റിനോന്റെ കൈഗർ. എന്തിങ്ങനെയുള്ള ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. സ്ക്രീന്, ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഉണ്ടല്ലേ. അലോയ് വീൽ ഉണ്ടാവില്ല എന്നുള്ളേ ഉള്ളൂ. പിന്നെ ഡ്യുവൽ ടോൺ ആണ്. ഡ്യുവൽ ടോൺ ആണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ 8/11/2021 ആണ് എക്സാക്ട് ഡെലിവറി ഡേറ്റ്. അപ്പൊ ലാസ്റ്റിലേക്ക് വന്ന വണ്ടി അല്ലേ. നവംബർ വണ്ടി തന്നെ പറയാം. ഓട്ടം എത്രയാ? 22,000 പിന്നെ വേറെ അപാകതകളൊന്നും എന്താ വില വെക്കുന്നത്? 750,000 രൂപ അല്ലേ. അത് എന്തെങ്കിലും കുറച്ച് കൊടുത്തൂടെ? ഇത് പുതിയ എനിക്ക് ഒന്ന് 10 എടുത്തു പോലെ അല്ലേ. 10-40 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും 750,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ലോണോ അത് പ്രൊഫൈൽ അനുസരിച്ചാണ്. അത് നമ്മൾ പറയാത്ത തന്നെ ഫുൾ. ഇപ്പൊ ഇതിൽ കിടക്കുന്ന ഒരുപാട് വണ്ടികൾ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാരും കച്ചറ ഉണ്ടാക്കും ഫുൾ ലോൺ പറഞ്ഞിട്ട്. പ്രൊഫൈൽ അനുസരിച്ചിട്ട് നമുക്ക് എത്ര പെർസെന്റേജ് ആൾക്ക് കേറുന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ വണ്ടിക്ക് കേറുന്നതായിരിക്കും. പ്രൊഫൈൽ അനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ കറക്റ്റ് പറയാൻ പറ്റും, എമൗണ്ട് പറയാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എത്ര കയറുമോ അത്രയും വാങ്ങിച്ചാലും. ലോൺ അടയ്ക്കുന്നത് നിങ്ങളാണല്ലോ, നമുക്ക് പ്രശ്നമില്ലല്ലോ. പിന്നെ ലോൺ അടയ്ക്കാനൊക്കെയുള്ള കാര്യങ്ങൾ സെറ്റാണെങ്കിൽ മാത്രം ചെയ്തോളുക. ഇത്രയും സർവീസസ് ഇവർ ചെയ്തു തരും. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ചു അല്ലേ. ഒരുപാട് വണ്ടികൾ കാണിച്ചു. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ ഇപ്പൊ ഞാൻ വീഡിയോയിൽ കാണിച്ചതിന്റെ പുറമെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാം അയച്ചു കൊടുക്കൂലേ? എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാറ്റലോഗ് ഉണ്ടോ? കാറ്റലോഗ് ഉണ്ട്. നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ. ആ വാട്സപ്പിന്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടണ്ട. ഫസ്റ്റ് ആ വാട്സപ്പിന്റെ ലിങ്കിൽ കയറി നോക്കുക. കാറ്റലോഗിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാലും ഉണ്ടല്ലേ. ഇൻസ്റ്റാന്റ് ഇതും കൂടി കൊടുത്തേക്കാം കേട്ടോ, ലിങ്കും കൂടി കൊടുത്തേക്കാം. അപ്പൊ അതിന്റെ അകത്ത് കയറി നോക്കിയാൽ എല്ലാവിധ ഫോട്ടോസും കാര്യങ്ങളും ആയിട്ടുണ്ടല്ലോ അല്ലേ. അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. സെയിലായ വണ്ടികളാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് പറ്റുന്ന വണ്ടി ഉണ്ടോ നോക്കിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്നിട്ട് ചെയ്തോളൂ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിഴിൻ എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.